हलो गाइस നമ്മളെത്തി വീണ്ടും വില്ലേജ് ബോയ്സ് വെൽക്കം ആൾ ഇതോ നമ്മളെ പയ്യന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട് എന്തിനാന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എടുക്കാനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് വീഡിയോ ഒരുപാട് മറ്റേടത്തെ വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പയ്യൻ നമുക്ക് കമൻ്റ് അടിച്ചിട്ടുണ്ട് അവ എന്ത് വിചാരിച്ച് കമൻ്റ് അടിച്ചെന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമ്മൾ അതൊന്നും കാര്യമാക്കാണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് കമൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചാൽ വരെ വെയിറ്റ് ചെയ്യുക ഗായ്സ് കണ്ടല്ലോ നമ്മളെ കമൻ്റ് ബ്രോ ഹൗ ടു ക്യാച്ച് ബട്ടർഫ്ലൈ എന്നാണ് മാസ് ഗരുഡൻ എന്നൊരു പറഞ്ഞൊരു പയ്യനാണ് കമൻ്റ് ഇട്ടിട്ടുള്ളത് ഒരുമാതിരി മറ്റേടത്തെ കമൻ്റ് ആണ് ഓ നമ്മൾ വീടെടുക്ക ഇറങ്ങിയ സമയത്ത് ഇങ്ങോ നമ്മൾ നട്ടുച്ചയ്ക്കാണ് ഇറങ്ങണം ഭയങ്കര വെയില് എന്റെ ദൈവമേ തെങ്ങവളയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് തെങ്ങവള നമ്മളായ തെങ്ങവളയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിറയെ പക്കികളുണ്ടെന്ന് പറഞ്ഞു ബാക്കിയൊക്കെ നമ്മളെ സജിന് പറഞ്ഞുതരും ഹലോ ഗായ്സ് നമ്മൾ വീണ്ടും വന്നു വില്ലേജ് ബോയ്സിലെ അടുത്ത വീഡിയോ ആണെങ്കിൽ നമ്മൾ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചതുപോലെ പക്കി പിടിക്കാനാണ് ഇന്ന് പോണത് എന്തായാലും ഇന്നത്തെ പക്കി പിടിക്ക് നമ്മൾ പയ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പക്കി എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണൂല അതായത് ബട്ടർഫ്ലൈ പിടിക്കാൻ പോണ് നമ്മളെ പയ്യന്മാരൊക്കെ റെഡിയാണ് ഇത്ത വിശേഷങ്ങളുമായി നമുക്ക് കാണാം ആളിയം വരെ നമ്മൾ പക്കി പിടിക്കാൻ വന്നപ്പോൾ ഒരു മാൻകുട്ടി നിന്നു അല്ലല്ല പശുക്കുട്ടി അത് പൊളപ്പനായിട്ട് നിൽക്കുവാണ് പശുക്കുട്ടി കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോണി കിട്ടിയാ പക്കി കിട്ടിയാ വരട്ടാ വളഞ്ഞു പിടിക്കടാ പക്കീനൊക്കെ അതാണ് കയ്യിന്ന് വീടാ ഇവിടെ വന്ന് കൊല്ലാ പക്കിനെ നമ്മളെ പക്കി പിടിക്കാൻ ഒരു വെള്ള പക്കി കിട്ടിയിട്ടുണ്ട് പയ്യന്മാര് വളരെ കഷ്ടപ്പെട്ട് എന്തായാലും പക്കിയെ കാണാത്തവരൊന്ന് കാണണം ഈ പക്കി ഒരു വെള്ള കളറിലാണ് ഇരിക്കുന്നത് കണ്ടല്ല ചെറിയൊരു പക്കിയാണ് എന്തായാലും ഇതിനെ അധികം നേരം കയ്യിൽ വെച്ചിരിക്കാൻ പറ്റൂല നമ്മൾ എന്തായാലും പയ്യന്മാര് പിടിച്ചു അതിനെ വിടാൻ പോവുകയാണ് ഒന്നുകൂടെ കാണാത്തവരൊന്ന് കാണണം ഗായ്സ് അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ കഷ്ടപ്പെട്ടോട്ട് നമ്മുടെ പയ്യൻ ഇതാണ് ഇപ്പോൾ ഉണ്ട് അനീഷാണ് ഓടിക്കിടന്ന് ഉരുണ്ടിടന്ന് പിടിച്ചിട്ടുണ്ട് ഈ പക്കിയാണ് വെള്ളപ്പക്കി കണ്ടല്ലേ വെള്ളപ്പക്കി ഇനി വേറെ വേറെ രക പക്കികളുണ്ട് പക്കികളൊക്കെ നമ്മുടെ സജിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും പക്ഷേ ഇപ്പോൾ ഈ പക്കിനെ നമ്മൾ വിടാൻ പോവാണ് അടുത്ത് നമ്മൾ വെള്ളപ്പക്കി പോയിട്ട് അടുത്ത് നമ്മൾ അടിപൊളി ഇടിവെട്ട് പക്കി പിടിച്ച് കാണിച്ചു തരാം സോ നമ്മൾ വിടാൻ പോവാണ് എടാ അന്ന് വിട്ടേ പറത്തിവിട്ടു പക്കി പിടിക്കാൻ വന്നാ വിഴാൻ വന്ന ഓടി ഓടി വിഴുന്നു വിഴുന്ന് നടക്കണം എന്ത് വാടേ എന്തൊരു തേപ്പടേ പെട്ടെന്ന് ആവട്ട് അത് കുറച്ച് കഷ്ടപ്പെടേ അതാ ഫ്രണ്ടി കിടക്കണ്ട കറോട്ട പക്കിടാ കറോട്ട പക്കി വാളാ ഈ കറോട്ട പക്കി വാ കറോട്ട പക്കിടാ പിടി പിടി പിടിയടാ കഴിഞ്ഞ കത്തിരിക്കുന്നു ഇങ്ങനെ പിടി എന്ത് വാളേ എന്തൊരു തേപ്പളേ എങ്ങനെ പിടിച്ചു ഞാന് ഓ അളിയന്മാരെ നമ്മളങ്ങനെ പക്കിയും പിടിച്ചോണ്ട് നടന്ന സമയത്ത് ഇതാ നമുക്കൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട് തേങ്ങ തേങ്ങയായി തള്ള മീനരയ്ക്കാൻ കൊള്ളാം ഇടേ തേങ്ങ കിട്ടി സേന പിടി ഗായ്സ് തേങ്ങ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മൾ കറോട്ട പക്കി അങ്ങനെ വെള്ളപ്പക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നത് ഞാൻ പറഞ്ഞുതരാം പക്കികളെ രകം കുറേ പക്കിയുണ്ട് പണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് നടന്ന പക്കികളാണ് കാരണം വെള്ള കളർ പക്കി എന്ന് പറയുമ്പോൾ നമ്മളതിനെ മിനി പക്കി എന്ന് പറയും എന്നിട്ടിനും ഒരുമാതിരി മഞ്ഞ കളർ പക്കിയുണ്ട് കേട്ടോ മഞ്ഞ കളർ പക്കിന് നമ്മളതിനെ കിളി പക്കി എന്ന് പറയും പിന്നെ വേറൊരു പച്ച കളറുണ്ട് പച്ച കളർ അതിനെ നമ്മൾ മണിവള പക്കി എന്ന് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുമാതിരി നന്നായിട്ട് ഹൈറ്റി പറക്കുന്ന ഒരു പക്കിയുണ്ട് കേട്ടോ അത് നമ്മൾ കറോട്ട പക്കി എന്ന് പറയും
അതുകൊണ്ട് നമ്മളിങ്ങനെ പക്കികളെ പേരൊക്കെ മാറ്റി മാറ്റി പറയുന്നത്. പിന്നെ വേറൊരു റയർ പക്കിയുണ്ട്, കറുത്ത കളർ പക്കി, ചാത്താൻ പക്കി. ആ പക്കി നമ്മൾ പിടിക്കാൻ നോക്കി നടന്നില്ല, കാരണം നന്നായിട്ട് പറക്കുന്ന പക്കിയാണ്. നമ്മൾ കിട്ടിയ പക്കികളെ കാണിച്ചു തരാം കേട്ടോ. പയ്യന്മാരിതാ നമ്മൾ അറിഞ്ഞ ആഞ്ചോ നടക്കുന്നുണ്ട്, പക്കിയും കിട്ടുന്ന ഒരു തേങ്ങയും കിട്ടില്ല. ആഞ്ചോരെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ പറന്നു പോയെന്ന് പറഞ്ഞാൽ ആഞ്ച കലിപ്പി നടക്കണം. ഇന്ന് എങ്ങനെയല്ലേ നമ്മൾ കറോട്ട പക്കീനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ പയ്യൻ നടക്കുന്നത്. ആ സമയം തന്നെ നമ്മുടെ പയ്യൻ്റെ പേരൊന്നും തന്നെ അനീഷും പിന്നെ സജിനും പുറകോശത്തോട് കറങ്ങി പറക്കുന്നുണ്ട്. പക്ഷെ ആഞ്ചോ പക്കീനെ പിടിച്ചേ തരും എന്നുള്ളൊരു കലിയില നടക്കുവാണ്. പക്ഷെ വെയിലാണ്, വെയിൽ അടപ്പിളവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം അമ്മാതിരി വെയിലാണ്. അതാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ. നട്ടു ഉച്ചയാണ്, അമ്മോ സൂര്യൻ കത്തി നിൽക്കുകയാണ്, സൂര്യൻ അങ്ങ് കത്തി പുളന്ന് നിൽക്കുകയാണ്. ഞാനിപ്പോൾ കറങ്ങി നോക്കുകയാണ്, സൂര്യ എവിടെ നോക്കട്ടെ, എവിടെ സൂര്യ, എവിടെ ഈ സൂര്യ ഇല്ലേ, എവിടെ കണ്ടത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ കാണിച്ചു തരാം. തെങ്ങിൻ്റെ മണ്ടയെ കാണും, മാക്സിമം അത് അവിടെ തന്നെ ഉണ്ടാവും. തലയും കറങ്ങണം ഇടേ, ആ അതാണ് കണ്ടോ. തെങ്ങിൻ്റെ മണ്ടയിൽ സൂര്യൻ നട്ട് ഉച്ചയ്ക്ക് കറക്റ്റ് ഉച്ച തലയുടെ മുകളിൽ കത്തി നിൽക്കുകയാണ്. അതൊന്നും കാര്യമാക്കാണ്ടാണ് പയ്യന്മാരെ നമ്മളിതാ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്. നമ്മൾ സൂര്യനെ നോക്കിയ സമയത്ത് നമ്മുടെ അനീഷിന്റെ വേറെ റയർ പക്കി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ കാണാം കേട്ടാ. ഓ ഗായ്സ്, നമ്മൾ അവസാനം പക്കി പിടിച്ച് പിടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്നപ്പോ നമ്മളെ മച്ചായത് അടുത്ത വീട് പക്കിനെ പിടിച്ചിട്ടുണ്ട്. ഈ പക്കിയാണ് നമ്മുടെ പുലിപ്പക്കി, കണ്ടല്ലോ, പുലിയുടെ പോലെ വരകളുള്ള പക്കിയാണ്. വളരെ കഷ്ടപ്പെട്ടു, ഇതൊക്കെ കുറച്ച് ഹൈറ്റിൽ പറക്കുന്ന പക്കിയാണ്, കണ്ടല്ലോ. എടേ അവന്റെ പേരെന്താ നടി? പുലിപ്പക്കി അല്ല, മറ്റേ നമ്മളെ സബ്സ്ക്രൈബ് ചോദിച്ച പയ്യന്റെ പേര് മാസ് ഗരുഡ. മച്ചാടേ നീ കേട്ട പക്കി ബട്ടർഫ്ലൈ, ഇനി വേറെ പക്കി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ ഇപ്പൊ ഈ പക്കിനെ നമ്മൾ വിടാൻ പോവാണ്. അനീഷ് ആയിക്കോട്ടെ. ഓ അതങ്ങ് പോയി, കിട്ടിപ്പോയി. മച്ചാമാരെ അങ്ങനെ നമ്മൾ ഓടി 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 അവസാനം വീണ്ടും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പക്കി. കണ്ടല്ലോ പക്കിയാണ് ഇത്, വന്ന് വെള്ളയും കറുപ്പും പക്കിയാണ്. ഇതിന്റെ പേര് അറിഞ്ഞൂടാ, നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കും. നമ്മുടെ ആഞ്ചുവാണ് പിടിച്ചത്, കുറെ കിടന്ന് ഓടിക്കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം പക്കിന് നമ്മൾ എങ്ങനെയാലും പിടിക്കുന്നു പറഞ്ഞ് അവൻ പിടിച്ചിട്ടുണ്ട്. ഇനി വേറെ വേറെ രക പക്കികളോടെ നമ്മൾ അടുത്ത് കാണാം. സോ അപ്പൊ നമ്മൾ ഈ പക്കിനെ ഇപ്പൊ നമ്മൾ വിടാൻ പോവാണ്. അളിയന്മാരെ നമ്മളങ്ങനെ പക്കികളൊക്കെ പിടിച്ച് പിടിച്ച് തളന്ന് കളന്ന് നിൽക്കുകയാണ്. ഒരു പക്കികളും കിട്ടുന്നില്ല. പക്കികളൊക്കെ അവസാനം നമ്മൾ മുട്ടിതായ കൂടി പറക്കണ പക്കികളൊക്കെ ഇപ്പം നോക്കിയപ്പോൾ തെങ്ങിൻ്റെ മണ്ടയിൽ കൂടിയാണ് പറക്കണത്. പയ്യന്മാരൊക്കെ ഓടി 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 പാടാവുന്നുണ്ട്. സോ നമ്മൾ കറോട്ട പക്കിയും മണികളെ പക്കിയും പിടിക്കാന്നാണ് വിചാരിച്ചത്. രണ്ട് പക്കിയും കിട്ടുന്നില്ല, രണ്ട് പക്കിയും നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വേറെ പക്കി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒരു അടുത്ത പക്കി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പേര് കിളി പക്കി എന്നാണ് കാണാം. അത് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്, കയ്യിലെല്ലാം മഞ്ഞ കളറാണ് വന്നിരിക്കുന്നത്, എല്ലാം കളറ് പോയിരിക്കുകയാണ്. മഞ്ഞ പക്കി എന്ന് പറയുന്നു, നമുക്ക് പറത്തിവിടാം എന്തായാലും. കപ്പടി ഇവിടെ പോയാലും കൂടി കുഴപ്പമില്ല. പന്നലം മുട്ടി, പന്നലം മുട്ടി സൈന മക്ക വളേ. മണികൾ മണികൾ ഏറ്റവും അതാണ് അതാണ് അതിന് വിട്ടില്ല. തേക്കിന് വിട്ട് വിടരുത്, വളയണ വളഞ്ഞടിക്കാ. അതൊന്നും കൊണ്ട താഴെണ്ടാവും, പക്ഷെ പറക്കുന്ന അതേ ഹൈറ്റ് തന്നെ. ഗായ്സ് അവസാനം പക്കിയൊക്കെ പിടിച്ച് പയ്യന്മാർ ഓടിയൊക്കെ തളന്ന് ഒരിടത്ത് റെസ്റ്റ് എടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടാണ് സജിൻ അങ്ങേയറ്റം കോഴി പിടിക്കാൻ പോണവനെ പതിയെ പോകുന്നുണ്ട്. അവൻ എന്തോ വലുതായിട്ട് കാര്യം കണ്ടിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ അവൻ പിടിക്കുമെന്നാണ് വിശ്വാസമുണ്ട്. സജിനാടാ നീ ധൈര്യമായിട്ട് പിടിച്ചു. അങ്ങനെ അവൻ അവസാനം പിടിച്ച് എന്താന്ന് ഇപ്പം കാണിച്ചു തരാൻ, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. അവൻ അവസാനം പിടിച്ച സാധനം ഇതാണ്. ഹലോ ഗായ്സ്, നമ്മൾ അവസാനമായിട്ട് ഒരു തുമ്പി കൂടെ പിടിച്ചിരിക്കുകയാണ്. പയ്യന്മാർ വളരെ കഷ്ടപ്പെട്ടാണ് പിടിച്ചത്. ഇത് തുമ്പി കാണാത്തവർ കണ്ടോളൂ, പടച്ച് പടച്ച് നിൽക്കണം.
മഴത്തുമ്പിയാണോ മഴത്തുമ്പിയാണോ അതെ രണ്ട് വെള്ള കളർ ചിറവും അതിന്റെ സാധനങ്ങളും കാല് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാലൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും പെടക്കിനെ നമുക്ക് കാണാത്തവരും ഒന്നുകൂടെ കണ്ടോളൂ നമുക്ക് വിടാം ഗായ്സ് ഇന്നത്തെ പക്കിപിടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാധാ കാര്യമൊന്നുമില്ല പക്കിപിടി എന്ന് പറയുമ്പോൾ നിങ്ങളെ നിസ്സാരം പോലെ കരുതി ലൈക്കൊന്നും ചെയ്യാതെ പോയി കളയരുത് നമ്മുടെ മാസ്കറുടെ പയ്യൻ പറഞ്ഞോടെ നമ്മൾ പക്കി പിടിച്ചിട്ടുണ്ട് കുറേ പാടുപെട്ടു നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടും നമുക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ